ബിഗ് ബോസ് മലയാളം സീസൺ 3-ൽ ഈ ആഴ്ച ഇതാ ആദ്യമായിട്ടാണ് ഇത്തവണ 8 മത്സരാർത്ഥികൾ നോമിനേഷൻ എത്തി നിൽക്കുന്നത്. ഇതിൽ ഓരോരുത്തർക്കും ലഭിച്ച വോട്ട്സ് എങ്ങനെയാണ് നോക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവിൽ ഒന്നായിരുന്നു അൺഒഫീഷ്യൽ പോളിംഗിൽ ഓരോ സൈറ്റ് മാത്രം ആശ്രയിച്ചത്. എന്നാൽ ഈ ആഴ്ചകളിൽ 3 വെബ്സൈറ്റുകളിൽ നിന്നും റിപ്പോർട്ട് കളക്ട് ചെയ്ത് അതിൽ ഏതു മത്സരാർത്ഥിയാണ് മുൻനിരയിൽ എന്ന് ഡബിൾ കൺഫേം ചെയ്തതിനു ശേഷമാണ് ഈ അൺഒഫീഷ്യൽ റിപ്പോർട്ട് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. 1-ാം സ്ഥാനത്ത് സജ്ന ഫിറോസും, 2-ാം സ്ഥാനത്ത് നോബി, 3-ാം സ്ഥാനത്ത് റംസാൻ, 4-ാം സ്ഥാനത്ത് സൂര്യ, 5-ാം സ്ഥാനത്ത് കിടിലം ഫിറോസ്, 6-ാം സ്ഥാനത്ത് അനൂപ്, 7-ാം സ്ഥാനത്ത് ഭാഗ്യലക്ഷ്മി, 8-ാം സ്ഥാനത്ത് സന്ധ്യ മനോജ് എന്നിങ്ങനെയാണ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് 17 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അൺഒഫീഷ്യൽ പോളിംഗിൽ ഓരോരുത്തരും എത്തി നിൽക്കുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത് 3 വെബ്സൈറ്റുകളിൽ നിന്നും കറക്റ്റായി സോർട്ട് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ റിപ്പോർട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഏത് മത്സരാർത്ഥിയാണോ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അവർക്ക് മാത്രം 100% സപ്പോർട്ടാണ് നിങ്ങളുടെ വോട്ട്സ് നൽകുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയ മത്സരാർത്ഥി ബിഗ് ബോസ് ഹൌസിൽ നിലനിൽക്കുകയുള്ളൂ. മറിച്ച് ഒരു മത്സരാർത്ഥിയെ പുറത്താക്കാൻ വേണ്ടി താഴെയുള്ള മത്സരാർത്ഥിക്ക് വോട്ട് നൽകി നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് മത്സരാർത്ഥിയെ പുറത്താക്കാൻ കൂട്ടുനിൽക്കാതെ 100% നിങ്ങൾ അവർക്ക് തന്നെ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകുക. അൺഒഫീഷ്യൽ വോട്ട്സ് പോളിംഗിന്റെ 3 വെബ്സൈറ്റിലെ കറക്റ്റ് സ്റ്റാറ്റസ് ലൈവായി തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഈ ചാനലിൽ ലൈവായി തന്നെ 3 വെബ്സൈറ്റുകളുടെ റിപ്പോർട്ടുകൾ ഷെയർ ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്താൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അൺഒഫീഷ്യൽ റിപ്പോർട്ട്സിന്റെ ലൈവായി നിങ്ങൾക്ക് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.